晚上下电的把时间的粉丝这次买的单手更大一点别理我的车在那里我们的那里അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായം തികഞ്ഞ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നതിന് മുന്നേ അവരോടൊന്ന് അഭിപ്രായം ചോദിക്കാനുള്ള മനസ്സ് നമ്മൾ മാതാപിതാക്കൾ കാണിക്കേണ്ടതാണ്. ആ വേല ഇതേട്ടാ, എനിക്കും എടുത്തോളി ഒരു ചായ. ഈ അങ്ങോട്ട് ഇരിക്ക റഹീമേ, കടുപ്പാവാലോ അല്ലേ? ആ കടുപ്പായിക്കോട്ടെ. സ്ത്രീധന പ്രശ്നത്തിന്റെ പേരിൽ മകളെ കെട്ടിത്തൂക്കുവനെ കൊന്ന് തന്റെ മകൻ സുബൈർ ജയിലിൽ പോയപ്പോ താൻ പണ്ട് പറഞ്ഞതുപോലെ ജയിലിപ്പോ ആൺകുട്ടികൾക്കുള്ളതായി അല്ലയോടോ? ഒക്കെ എന്റെ എടുത്തിയാട്ടം കൊണ്ട് പറ്റിയതാണ്. മുന്നും പിന്നും നോക്കാതെ ഓരോന്ന് ചെയ്തപ്പോ ഇനി അങ്ങട്ട് നരകിച്ച് തീർക്കന്നെ. അല്ലാ, വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ തനിക്കും തന്റെ മറ്റുള്ളവർക്കും സമുദായം, എന്നിട്ട് ഇപ്പൊ എന്തായി? ഓളും പോയി, ആകെയുള്ളൊരു മകൻ ജയിലുമായി. ഇപ്പൊ താനാ പറഞ്ഞ സമുദായക്കാരൊക്കെ എവിടെ പോയി? ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ച് പൊതിച്ചോറ് കിട്ടുമ്പോ ാണ് ഈ കൂട്ടത്തിലുള്ളത്. അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വരികയാണ് ഞങ്ങള്. അപ്പം ഷൈജു നല്ല ഫേസ് ഒക്കെ വായിട്ട് ഇൻഡസെന്റ് ആൻഡ് ഒക്കെ ഉണ്ടായിരുന്നു ഫാൻസ്. പത്താം നിലയിലെ തീവണ്ടി എന്ന സിനിമയിലെ നടനുള്ള കേരള സ്റ്റേറ്റ് ക്രിട്ടിക്സ് അവാർഡും ലഭിക്കുകയുണ്ടായി. കാലചലനത്തോടൊപ്പം അഭിനയ മികവ് കാഴ്ചവെക്കുന്ന ഈ കലാകാരൻ അദ്ദേഹം തന്നെ ആലപിച്ച ഒരു ഗാനരംഗവുമായി നിങ്ങൾക്ക് മുമ്പിൽ ശ്രീ ഇന്നസെന്റ്. സൂപ്പർ പരിപാടി, സൂപ്പർ ആയിരുന്നു.